ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു ബി യു ട്യൂട്ടോറിയൽ ഇന്ന് ഞാൻ എത്തിയേക്കുന്നത് സൈക്കോളജി മോക്ക് ടെസ്റ്റുമായിട്ടാണ് 2019 നവംബറിൽ നടന്ന കാറ്റഗറി ത്രീയുടെ ക്വസ്റ്റ്യൻസാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്കത് ആ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്ന് നോക്കാം ആൻസർ ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുക ഒരു നോട്ട് തയ്യാറാക്കുന്നത് പോലെ ഇരിക്കുക ക്വസ്റ്റ്യനകത്ത് നിന്ന് കിട്ടുന്ന മെയിൻ കീ പോയിൻറ്സുകൾ എഴുതിയെടുത്ത് അതിൻ്റെ ആൻസറുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുക ഓക്കെ അപ്പോൾ കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമൻറ്റ് ചെയ്യണം അപ്പോൾ നമ്മുടെ മോക്ക് ടെസ്റ്റിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ കമൻറ്റ് ചെയ്യുക ഒപ്പം മാർക്കുകളും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു The Right of Children to Free and Compulsory Education Act is an act to provide education to which age group of children? To all children of age group 5 to 16 years, to all children of the age group 5 to 14 years, to all children of the age group 6 to 14 years, to all children of age group 6 to 16 years. ആൻസർ വരുന്നത് ടു ഓൾ ചിൽഡ്രൻ ഓഫ് ദ ഏജ് ഗ്രൂപ്പ് 6 to 14 years 6 മുതൽ 14 വയസ്സ് വരെ കുട്ടികൾക്കാണ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ അടുത്ത രണ്ടാമത്തെ ചോദ്യം സെലക്ട് ദ നെയിം ഹൂ പുട്ട് ഫോർവേഡ് ദ കോൺസെപ്റ്റ് ഓഫ് അഡ്വാൻസ് ഓർഗനൈസർ ഗാർഡ്നർ ബ്രൂണർ പിയാഷേ ഓസുബൽ ആൻസർ വരുന്നത് ഓസുബെല്ലാണ് അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ കൊണ്ടുവന്നേക്കുക രണ്ടാമത്തെ ചോദ്യം പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഓൺ ഡൊമസ്റ്റിക് വയലൻസ് വാസ് ബ്രോട്ട് ഇൻ ടു ഫോഴ്സ് ബൈ ദ ഇന്ത്യൻ ഗവൺമെൻറ് ഇൻ ദ ഇയർ 2002, 2004, 2006, 2008 ആൻസർ 2006 ആണ് ഡൊമസ്റ്റിക് വയലൻസിനെതിരെ പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഓൺ ഡൊമസ്റ്റിക് വയലൻസ് ആ ഗവൺമെൻറ് നിലവിൽ വന്നത് 2006 അടുത്ത അഞ്ചാമത്തെ ചോദ്യം ആസ് എ ടീച്ചർ വാട്ട് ആക്ഷൻ വിൽ ടേക്ക് ടു ഹെൽപ്പ് എ സ്റ്റുഡൻറ് ഹാവിംഗ് സ്പീച്ച് ഡിഫെക്റ്റ് ഓപ്ഷൻസ് ഹെൽപ്പ് ദ സ്റ്റുഡൻസ് ബൈ സപ്ലൈയിങ് ദ വേർഡ്സ് ദ സ്റ്റുഡൻറ് ഈസ് ട്രൈയിങ് ടു സേ ഗീവ് ദ സ്റ്റുഡൻറ് word drill on the words on which he or she stutter ensures the help of the other students in correction process provide special situations in which the student confidence is built up ഓക്കെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് പ്രൊവൈഡ് സ്പെഷ്യൽ സിറ്റുവേഷൻ ഇൻ വിച്ച് ദ സ്റ്റുഡൻസ് കോൺഫിഡൻസ് ഈസ് ബിൽഡപ്പ് അതായത് കുട്ടികളുടെ കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യുന്നതിനുള്ള സ്പെഷ്യൽ സിറ്റുവേഷൻസ് ടീച്ചർ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് സ്പീച്ച് ഡിഫക്റ്റ് ഉള്ള കുട്ടിയെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ടീച്ചർ ചെയ്യേണ്ട ആക്ഷൻ ആറാമത്തെ ചോദ്യം സെലക്ട് ദ പെർഫോമൻസ് ടെസ്റ്റ് ഓഫ് ഇൻ്റലിജൻ്റ് ഫ്രം ദി ഗിവൺ ബിലോ റോർഷാ ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് Raven's Progressive Matrices Test, Alexander's Pass-Along Test, Thematic Apperception Test. ആൻസർ വരുന്നത് അലക്സാണ്ടേഴ്സ് പാസ് എലോങ് ടെസ്റ്റാണ് ഇൻ്റലിജൻസ് ടെസ്റ്റായിട്ട് ഇവിടെ പറയുന്നത് അടുത്ത ഏഴാമത്തെ ചോദ്യം ഹൂ പ്രപ്പോസ്ഡ് ദ കോൺസെപ്റ്റ് ഓഫ് ഫുള്ളി ഫങ്ഷനിങ് പേഴ്സണാലിറ്റി എബ്രഹാം മാസ്ലോ ഓൾപോർട്ട് കോൾ റോജേഴ്സ് ഐസെങ്ക് ആൻസർ വരുന്നത് കോൾ റോജേഴ്സ് ആണ് കോൾ റോജേഴ്സിൻ്റെതാണ് കോൺസെപ്റ്റ് ഓഫ് ഫുള്ളി ഫങ്ഷനിങ് പേഴ്സണാലിറ്റി എന്നത് നെയിം ദ അനിമൽ സൈഡ് ഓഫ് മാൻസ് നേച്ചർ According to Jung's theory, anima, animus, persona, shadow.
ആൻസർ വന്നിട്ട് ഷാഡോ ആണ്. നമ്മളിത് കേട്ടിട്ട് പോലും ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ് ഇല്ലേ. സൈക്കോളജിയിലെ നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത തിയറി എന്നൊക്കെയാണ് ചോദ്യങ്ങൾ കേട്ടിട്ട് ത്രീക്ക് ചോദിച്ചത്. അടുത്ത 12-ാമത്തെ ചോദ്യം, ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ് വെരിഫിക്കേഷൻ ഇൻക്യുബേഷൻ പ്രിപ്പറേഷൻ ഇവാലുവേഷൻ. ആ ക്രിയേറ്റീവ് തിങ്കിൻ്റെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് പ്രിപ്പറേഷനാണ്. ഈ 13-ാമത്തെ ചോദ്യം, സെലക്ട് ദ നെയിം ഹൂ പ്രപ്പോസ്ഡ് സൈക്കോ സോഷ്യൽ തിയറി ബ്രൂണർ പിയാഷെ എറിക് എറിക്സൺ സ്കിന്നർ. ആൻസർ എറിക് എറിക്സൺ ആണ്. എറിക് എറിക്സൺ ആണ് സൈക്കോ സോഷ്യൽ തിയറി പ്രപ്പോസ് ചെയ്തേക്കുന്നത്. അടുത്ത 14-ാമത്തെ ചോദ്യം, ദ ഓവറോൾ ചേഞ്ചസ് ഇൻ ഓൾ ആസ്പെക്ട് ഓഫ് ഹൂ ഹ്യൂമൻസ് ത്രൂ ഔട്ട് ദെയർ ലൈഫ് സ്പാൻ ഈസ് റെഫേർഡ് ആസ് മെച്ചുറേഷൻ മോട്ടിവേഷൻ ലേണിംഗ് ഡെവലപ്മെൻറ്റ്. ആൻസർ ഡെവലപ്മെൻ്റ് ആണ് അല്ലേ. ഓവറോൾ ചേഞ്ചസ് ആസ്പെക്ട് ഓഫ് ഹ്യൂമൻസ് ആണ്. നമ്മുടെ ലൈഫ് സ്പാനിലുള്ള എല്ലാ ചേഞ്ചസിനെയും നമ്മൾ എന്തെന്നാണ് പറയുന്നത്? ആ ഡെവലപ്മെൻ്റ് എന്നാണ് പറയുന്നത്. 15-ാമത്തെ ചോദ്യം, ദ ബുക്ക് നെയിംഡ് ദ ലാംഗ്വേജ് ആൻഡ് തോട്ട് ഓഫ് ദി ചൈൽഡ് ഈസ് റിട്ടൺ ബൈ നോം ചോംസ്കി വൈഗോട്സ്കി ജീൻ പിയാഷെ സ്കിന്നർ. ആൻസർ ജീൻ പിയാഷെ ആണ്. ജീൻ പിയാഷെയുടെ ബുക്കിൻ്റെ പേരാണ് ദ നെയിം ആൻഡ് തോട്ട് ഓഫ് ദി ചൈൽഡ്. ലാംഗ്വേജ് എന്ന് കേൾക്കുമ്പോഴേ നോം ചോംസ്കി എന്ന് വിചാരിക്കരുത്. ജീൻ പിയാഷെയുടെ ബുക്കിൻ്റെ പേര് ദ ലാംഗ്വേജ് ആൻഡ് തോട്ട് ഓഫ് ദി ചൈൽഡ്. അടുത്ത 16-ാമത്തെ ചോദ്യം, ആസ് പെർ ദ NCF റെക്കമെൻഡേഷൻ ദ ടോട്ടൽ ടൈം ഫോർ ഹോം വർക്ക് ഈസ് 4 hours 3 hours 2 hours 0 hour. ആൻസർ 2 hours ആണ്. 2 മണിക്കൂറാണ് ഹോം വർക്ക് ടൈമായിട്ട് NCF റെക്കമെൻഡ് ചെയ്തത്. 17-ാമത്തെ ചോദ്യം, സെലക്ട് ദ പേഴ്സൺ ഹൂ സ്റ്റേറ്റഡ് അഡോളസൻസ് ഈസ് ദ പീരീഡ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ സ്റ്റോം ആൻഡ് സ്ട്രൈഫ്. എലിസബത്ത് ഹെർലോക്ക് എറിക്സൺ പിയാഷെ സ്റ്റാൻലി ഹാൾ. ആൻസർ വരുന്നത് സ്റ്റാൻലി ഹാളാണ് പറഞ്ഞത്. ക്രിയേറ്റീവ് സ്റ്റുഡൻസിന്, അതായത് കുട്ടികളിൽ ക്രിയേറ്റിവിറ്റി കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു പ്രോബ്ലമാറ്റിക് മെത്തേഡാണ് സിനറ്റിക് മെത്തേഡ്. 20-ാമത്തെ ചോദ്യം, ദ എബിലിറ്റി ടു തിങ്ക് അബൌട്ട് തിങ്കിങ് ഈസ് നോൺ ആസ് സിസ്റ്റമാറ്റിക് തിങ്കിങ് മെറ്റാ കോഗ്നിറ്റീവ് തിങ്കിങ് അബ്സ്ട്രാക്ട് തിങ്കിങ് ഇൻട്രോസ്പെക്ഷൻ. The ability to think about thinking. ആൻസർ വരുന്നത് മെറ്റാകോഗ്നിഷൻ ആണ്. തിങ്ക് അബൌട്ട് തിങ്കിങ് വരുന്നത് മെറ്റാകോഗ്നിഷൻ. അടുത്ത 21-ാമത്തെ ചോദ്യം, വൺ ഷുഡ് ഹാവ് കോൺസ്റ്റൻറ്റ് പ്രാക്ടീസ് ഇൻ വാട്ട് ഹാസ് വൺസ് ബീൻ ലേൺഡ് ദിസ് ഇൻഡിക്കേറ്റ് ലോ ഓഫ് റെഡിനെസ് ലോ ഓഫ് ഡിസ്യൂസ് ലോ ഓഫ് യൂസ് ലോ ഓഫ് എഫക്റ്റ്. ആൻസർ ലോ ഓഫ് യൂസ് ആണ്. ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? വൺ ഷുഡ് ഹാവ് കോൺസ്റ്റൻ്റ് പ്രാക്ടീസ് ആണ്. എന്താണ്? പഠിച്ച കാര്യം തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നു, പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പോൾ എന്താണ് ഇവിടെ വരുന്നത്? ആ ലോ ഓഫ് യൂസ് ആണ്. നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ച് നമ്മുടെ മെമ്മറി തറവായിട്ട് വരുന്നതാണ് ഇവിടെ പറയുന്നത്. അടുത്ത 22-ാമത്തെ ചോദ്യം, ദ ഓതർ ഓഫ് ദ ബുക്ക് കണ്ടീഷൻഡ് റിഫ്ലെക്സസ് സ്റ്റാൻലി ഹാൾ MC ക്ലല്ലാൻഡ് ഇവാൻ പാവ്ലോ BF സ്കിന്നർ. ആൻസർ വരുന്നത് ഇവാൻ പാവ്ലോ ആണ്. ഇവാൻ പാവ്ലോയുടേതാണ് കണ്ടീഷൻഡ് റിഫ്ലെക്സ് എന്ന് പറയുന്ന ബുക്ക്. ഓക്കെ, അടുത്ത 23-ാമത്തെ ചോദ്യം, PWD ആക്ട് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1993, 1994, 1995, 1996. ആൻസർ 1995 ആണ്. 1995 PWD ആക്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇവിടെ PWD ആക്ട് എന്ന് പറയുന്നത്
റോഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല. പി ഡബ്ല്യു ഡി എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ എന്താണ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്, അതാണ് പി ഡബ്ല്യു ഡി വരുന്നത്. അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്താണ് ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഈക്വൽ ഓപ്പർച്യൂണിറ്റീസും അവരുടെ റൈറ്റ്സിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും അവരുടെ ഫുൾ പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ആക്ട് ആയിരുന്നു 1995 പി ഡബ്ല്യു ഡി ആക്ട്. ഓക്കെ, അടുത്ത 24-ാമത്തെ ചോദ്യം. എ സ്റ്റുഡൻ്റ് സ്കോൾഡഡ് ബൈ ദ ഹെഡ് മാസ്റ്റർ മേ ഹിറ്റ് ഹിസ് പിയേഴ്സ് ഇൻ ദി സ്കൂൾ. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്, റെഗ്രഷൻ, സബ്ലിമേഷൻ, പ്രൊജക്ഷൻ. ആൻസർ വരുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസിൽ കണ്ടതാണ് അല്ലേ. നമ്മൾ ഇപ്പോൾ എന്താണ് ഡിഫൻസ് മെക്കാനിസം അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻ്റ് മെക്കാനിസം കാണാത്ത ഒരു ക്വസ്റ്റ്യൻ പോലും ഇല്ല. ആ ചോദിച്ചതിലെല്ലാം ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ ഇത്തവണ ഡിസ്പ്ലേസ്മെൻറ്റ് പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ ഇത് വേറെ ഏതെങ്കിലും മെക്കാനിസം ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, അടുത്ത 25-ാമത്തെ ചോദ്യം. ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റി ക്യാൻ ബി വ്യൂവ്ഡ് ഇൻ 3-ഡൈമെൻഷണൽ പാറ്റേൺ. ഹൂ സജസ്റ്റഡ് ദിസ് വ്യൂ പോയിൻ്റ്? തേൺസ്റ്റേൺ, സ്പിയർമാൻ, തോണ്ടേക്ക്, ഗിൽഫോൾട്ട്. ആൻസർ വരുന്നത് ഗിൽഫോൾഡ് ആണ്. ഗിൽഫോൾഡ് ആണ് ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റിയെ 3-ഡൈമെൻഷണൽ പാറ്റേണായിട്ട് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്ത 26. ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് ദ ടേം ഇൻ്റലിജൻറ്റ് കോഷ്യൻറ്റ് IQ? ഓപ്ഷൻസ് വില്യം സ്റ്റേൺ, ആൽഫ്രഡ് ബിനറ്റ്, ടെർമാൻ, സൈമൺ. ആൻസർ എന്താണ്? വില്യം സ്റ്റേൺ ആണ്. ആൽഫ്രഡ് ബിനറ്റ് ഇൻ്റലിജൻ്റ് സ്കെയിലാണ് കണ്ടുപിടിച്ചത്. ഇൻ്റലിജൻ്റ് അടക്കുന്നതിനുള്ള സ്കെയിലാണ്. IQ എന്നുള്ള വേർഡ്, ഇൻ്റലിജൻറ്റ് കോഷ്യൻ്റ് എന്നുള്ള വേർഡ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് വില്യം സ്റ്റേൺ ആണ്. 27-ാമത്തെ ചോദ്യം. ദ മേജർ കോമൺ പ്രോബ്ലം ഡ്യൂറിങ് അഡോളസെൻസ് ആൻസൈറ്റി ഡിസോർഡർ, ഡേ ഡ്രീമിംഗ്, ഈഗോ സെൻട്രറിസം, ഐഡൻറ്റിറ്റി ക്രൈസിസ്. ഇതിൽ ഏറ്റവും കൂടുതൽ ആപ്റ്റായിട്ട് വരുന്നത് ഐഡൻറ്റിറ്റി ക്രൈസിസ് ആണ് അല്ലേ. അഡോളസൻസിൻ്റെ മേജർ പ്രോബ്ലം എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി ക്രൈസിസ് ആണ്. 28-ാമത്തെ ചോദ്യം. റീ അറേഞ്ചിങ് ദി സ്റ്റെപ്പ് ഓഫ് മാസ്ലോസ് നീഡ് ഹൈറാർക്കി ലേണിംഗ്. എബ്രഹാം മാസ്ലോയുടെ നീഡ് ഓഫ് ഹൈറാർക്കി, അതാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻസ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്, സൈക്കോളജിക്കൽ നീഡ്സ്, ബിലോങ്ങിങ്നെസ് ആൻഡ് ലവ് നീഡ്സ്, സെൽഫ് എസ്റ്റീം നീഡ്സ്, സേഫ്റ്റി നീഡ്സ്. ഇതാണ് ഈ 5 ഹയറാർക്കിക്കകത്ത് വരുന്ന സ്റ്റെപ്പുകൾ. ഇതിനെ നല്ല രീതിയിൽ ഓർഡർ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. കറക്റ്റായിട്ട് ഓർഡർ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഓപ്ഷൻസ് നോക്കിയിട്ട് ഓർഡർ ചെയ്യുക. എബ്രഹാം മാസ്ലോയുടെ ഹയറാർക്കി ഓഫ് ലേണിംഗ് തിയറിയാണേ. ആൻസർ ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് എബ്രഹാം മാസ്ലോയുടെ ഹൈറാർക്കിക്കൽ നീഡ്സ് വരുമ്പോൾ ഏറ്റവും താഴെ വരുന്നത് സൈക്കോളജിക്കൽ നീഡ്, അത് കഴിഞ്ഞിട്ട് സേഫ്റ്റി നീഡ്, അത് കഴിഞ്ഞ് ലവ് ബിലോങ്ങിങ് നീഡ്, അത് കഴിഞ്ഞ് എസ്റ്റീം നീഡ്, അത് കഴിഞ്ഞ് ലാസ്റ്റാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് വരുന്നത്. അപ്പോൾ ആ ഒരു ഓർഡറിൽ നോക്കുകയാണെങ്കിൽ ഓപ്ഷനിൽ കാണുന്നില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന രീതിയിൽ ചെയ്യേണ്ടി വരും. എന്താണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്? എ ആദ്യം വരും. രണ്ടാമത് ഏത് വരും? ഡി വരും. ഡി സെൽഫ് എസ്റ്റീം നീഡ്. മൂന്നാമത് സി വരും, ബിലോങ്ങിങ് ആൻഡ് ലവ് നീഡ്. അത് കഴിഞ്ഞ് ഇ വരും, സേഫ്റ്റി നീഡ്. അത് കഴിഞ്ഞ് ബി വരും, സൈക്കോളജിക്കൽ നീഡ്. ആ ഒരു പാറ്റേൺ നമ്മൾ ഓർമ്മിച്ച് വെച്ചേക്കുക. സൈക്കോളജിക്കൽ നീഡ്, സേഫ്റ്റി നീഡ്, ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ്, സെൽഫ് എസ്റ്റീം നീഡ്, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. നല്ലൊരു ചോദ്യമാണിത്. ഓക്കെ, അടുത്ത 29-ാമത്തെ ചോദ്യം. Select the major benefit of an open book exam. It promotes thinking, it creates active studentship, it reduces anxiety, it creates reading habit. ആൻസർ വരുന്നത് തിങ്കിങ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഓപ്പൺ ബുക്സ് എക്സാം നടത്തുന്നത്. അടുത്ത 30-ാമത്തെ ചോദ്യം. ദ ടേം ഇമോഷണൽ ഇൻ്റലിജൻസ് വാസ് കോയിൻഡ് ബൈ ഗോൾഡ്മാൻ, തേൺസ്റ്റോൺ, ഗാർഡൻ,
Binet. Answer വരുന്നത് ഗോൾമാൻ ആണ്. ഗോൾമാൻ ആണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ടേം കോയിൻ ചെയ്തിട്ടുള്ളത്. അടുത്ത 31-ാമത്തെ ചോദ്യം, സ്മിത്ത് ഈസ് എ 10th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻറ് ആൻഡ് അക്കോർഡിംഗ് ടു പിയാഷെ, സ്മിത്ത് ഈസ് ദ സ്റ്റേജ് ഓഫ് തിങ്കിങ് വിച്ച് കോൾഡ് ഫോർമൽ ഓപ്പറേഷൻ, കോൺക്രീറ്റ് ഓപ്പറേഷൻ, അസിമിലേഷൻ, അഡാപ്റ്റേഷൻ. ഓക്കെ, ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? ഫോർമൽ ഓപ്പറേഷൻസ് ആണ്. അപ്പോൾ നമുക്കറിയാം പിയാഷെയുടെ കോഗ്നിറ്റീവ് ലേണിംഗ് സ്റ്റേജസ് ഉണ്ട്. അതൊരു എന്താവും, നമുക്കൊരു റിവൈസ് ചെയ്തതും ആവുമല്ലോ. പിയാഷെയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് സ്റ്റേജിനകത്ത് വരുന്നത്, അല്ലെങ്കിൽ തിങ്കിങ് സ്റ്റേജിനകത്ത് വരുന്നത്, സെൻസറി മോട്ടോർ സ്റ്റേജ് 2 വയസ്സ്, അതായത് ജനിച്ചത് മുതൽ 2 വയസ്സ് വരെയാണ്. അടുത്ത് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെയാണ്. അത് കഴിഞ്ഞ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് 7 മുതൽ 11 വയസ്സ് വരെയാണ്. ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് അഡോളസെൻസിലാണ്. ഓക്കെ, അപ്പം നമുക്കറിയാം 10-ാം ക്ലാസ് കുട്ടി എന്ന് പറയുമ്പോൾ അഡോളസെൻസ് ആണ് അല്ലേ. 15-ോ 14-ോ വയസ്സായ കുട്ടി ടീനേജാണ്, അഡോളസെൻസ് ആണ്. അവരിലുണ്ടാകുന്ന തിങ്കിങ് സ്റ്റേജാണ് ഇത്, ഫോർമൽ ഓപ്പറേഷണൽ. 32-ാമത്തെ ചോദ്യം, NCERT എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1960, 1961, 1962, 1963. NCERT 1961 എസ്റ്റാബ്ലിഷ് ചെയ്തത്. അടുത്ത 33-ാമത്തെ ചോദ്യം, ചൂസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ കോമ്പിനേഷൻ ഫ്രം ദി ഫോളോവിംഗ് ഫോർ ദ സ്റ്റേറ്റ്മെൻറ്റ് learning disabled children usually have. Learning disabled children usually ulla oru endana avare situations allengil avare situations allengil edakke situations inde combination edakke annanu choichekkunnathu. Disorder of attention, poor intelligence, poor time and space orientation, perceptual disorder. പെർസെപ്ച്വൽ ഡിസോർഡേഴ്സ്. ഇവിടെ ആൻസർ വന്നിട്ട് ഡിസോർഡർ ഓഫ് അറ്റൻഷൻ, പൂവർ ടൈം ആൻഡ് സ്പേസ് ഓറിയൻറ്റേഷൻ, പെർസെപ്ച്വൽ ഡിസോർഡർ. ഇതാണ് ഈ 3 കാര്യങ്ങളാണ് എന്ത് ലേണിംഗ് ഡിസേബിൾഡ് ചിൽഡ്രണിൻ്റെ സാധാരണ സിറ്റുവേഷൻസിൻ്റെ കോമ്പിനേഷനായിട്ട് കാണപ്പെടുന്നത്. 34-ാമത്തെ ചോദ്യം, learning in one situation influencing learning in other situation is called modeling, imitation, condition, transfer of learning. Answer varunathu transfer of learning aanu. Question nokike, learning in one situation, oru situation il nammal padichathu ad influence cheyunu embade learning inde mattoru situation il. Appo endaru nammal oru salathu padicha karyam mattoru salatheke end cheyuvaanu, transfer cheyuvaanu. Model cheyunadalla, imitate cheyunadalla, conditioning cheyunadalla, transfer cheyuvaanu cheyunathu. Okay, 35-ാമത്തെ ചോദ്യം, കൗൺസിലർ പ്ലേസ് ആൻഡ് ആക്റ്റീവ് റോൾ ഇൻ എ ക്ലയൻസ് ഡിസിഷൻ മേക്കിംഗ് ബൈ ഓഫറിംഗ് അഡ്വൈസ്, ഗൈഡൻസ് ആൻഡ് റെക്കമെൻഡേഷൻസ്. ദിസ് ടൈപ്പ് ഓഫ് കൗൺസിലിംഗ് ഈസ് നോൺ ആസ് പ്രിസ്ക്രിപ്റ്റീവ് കൗൺസിലിംഗ്, പെർമിസീവ് കൗൺസിലിംഗ്, എക്ലറ്റിക് കൗൺസിലിംഗ്, നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗ്. ആൻസറ് പ്രിസ്ക്രിപ്റ്റീവ് കൗൺസിലിംഗ് ആണ്. കൗൺസിലിംഗ് പല ടൈപ്പുകളുണ്ട്. അതിൽ കൗൺസിലർ തന്നെ എന്ത് ചെയ്യുന്നു, ഈ ഒരു കൗൺസിലിംഗിൽ ആക്റ്റീവ് റോളാണ്. ചില കൗൺസിലിംഗിൽ കൗൺസിലർ ആയിരിക്കില്ല, കൗൺസിലിംഗ് വേണ്ടി വരുന്ന കൗൺസിലി ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ആക്റ്റീവ് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കൗൺസിലർ തന്നെ ആക്റ്റീവ് റോളായിട്ട് പ്ലേ ചെയ്യുന്നു. ക്ലയൻസിന് ഡിസിഷൻ മേക്കിങ്ങും അവർക്ക് അഡ്വൈസ് കൊടുക്കുന്നു, അവരുടെ ഗൈഡൻസ് കൊടുക്കുന്നു, അവർക്ക് വേണ്ടുന്ന റെക്കമെൻഡേഷൻസ് ചെയ്യുന്നു. അതെല്ലാം വരുന്ന ടൈപ്പ് ഓഫ് കൗൺസിലിംഗ് ആണ് പ്രിസ്ക്രിപ്റ്റീവ് കൗൺസിലിംഗ്. ഓക്കെ, അടുത്ത 36-ാമത്തെ ചോദ്യം, ദ ചൈൽഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഒബ്ജക്ട്സ് കണ്ടിന്യൂ എക്സിറ്റ് വെൻ ദേ കനോട്ട് ബി പെർസീവ്ഡ് ഈസ് കോൾഡ് അസിമിലേഷൻ, സെൽഫ് ഒബ്ജക്റ്റിഫിക്കേഷൻ, ഒബ്ജക്റ്റ് കോൺസ്റ്റൻസി, ഒബ്ജക്റ്റ് പെർമനൻസ്.
ആൻസർ വരുന്നത് ഒബ്ജക്റ്റ് പെർമനൻസ് ആണ്. അടുത്ത 37-ാമത്തെ ചോദ്യം, മെയിൻ സ്ട്രീമിംഗ് ഇൻ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ മീൻസ് പ്രോഗ്രസീവ്ലി ഇൻക്ലൂഡിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് എക്സെപ്ഷണൽ സ്റ്റുഡൻസ്, ക്ലസ്റ്ററിംഗ് സ്റ്റുഡൻസ് വിത്ത് ഹൈ അച്ചീവ്മെൻറ്റ്, ക്ലസ്റ്ററിംഗ് സ്റ്റുഡൻസ് വിത്ത് ലോ അച്ചീവ്മെൻറ്റ്, നൺ ഓഫ് ദി എബവ്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ മെയിൻ സ്ട്രീമിംഗ് എന്ന് പറയുന്നത് പ്രോഗ്രസീവ്ലി ഇൻക്ലൂഡിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് എക്സെപ്ഷണൽ സ്റ്റുഡൻസ് ആണ്. ഓക്കെ, അടുത്ത 38-ാമത്തെ ചോദ്യം, ദ വേ ഇൻ വിച്ച് ഈച്ച് ലേണർ ബിഗിൻസ് ടു കോൺസെൻട്രേറ്റ് പ്രോസസ് ആൻഡ് റീറ്റെയിൻ ന്യൂ കോംപ്ലെക്സ് ഇൻഫർമേഷൻ ആർ കോൾഡ് ലേണിംഗ് സ്ട്രാറ്റജി, ലേണിംഗ് മെത്തഡോളജി, ലേണിംഗ് സ്റ്റൈൽ, ലേണിംഗ് മെക്കാനിസം. ഇവിടെ ആൻസർ വരുന്നത് ലേണിംഗ് സ്റ്റൈലാണ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കിക്കേ, ദ വേ ഇൻ വിച്ച് ഈച്ച് ലേണർ ബിഗിൻസ് ടു കോൺസെൻട്രേറ്റ് പ്രോസസ് ആൻഡ് റീറ്റെയിൻ ന്യൂ കോംപ്ലെക്സ് ഇൻഫർമേഷൻ, അതാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് എന്താണ്? ലേണിംഗ് സ്റ്റൈലാണ്. 39-ാമത്തെ ചോദ്യം, ദ ഇൻഡിവിജ്വൽ ഹാസ് ബോത്ത് പോസിറ്റീവ് ബാലൻസ് ഓഫ് അപ്രോക്സിമേറ്റ് ഈക്വൽ ഇൻറ്റൻസി ദാറ്റ് മേ കോസ് കോൺഫ്ലിക്ട് ഈസ് കോൾഡ് അപ്രോച്ച് കോൺഫ്ലിക്ട്, അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്ട്, അവോയ്ഡൻസ് കോൺഫ്ലിക്ട്, നൺ ഓഫ് ദി അബവ്. ആൻസർ വരുന്നത് അപ്രോച്ച് കോൺഫ്ലിക്റ്റ് ആണ് കേട്ടോ. അടുത്ത 40-ാമത്തേത്, സെലക്ട് ദി മോസ്റ്റ് സ്യൂട്ടബിൾ എക്സ്പാൻഷൻ ഫോർ TAT ബൈ മോർഗൻ ആൻഡ് മുറേ. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ടീച്ചിങ് എബിലിറ്റി ടെസ്റ്റ്, തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, തീമാറ്റിക് ആറ്റിറ്റ്യൂഡ് ടെസ്റ്റ്. നമ്മൾ TAT ഫുൾ ഫോം നമ്മൾ പഠിച്ചതാണ് ഇല്ലേ. TAT ഫുൾ ഫോം എന്താണ്? തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ആണ്. തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ആണ് TAT എന്ന് പറയുന്നത്. കുറേ ക്വസ്റ്റ്യൻസ്, അപ്പോൾ എല്ലാം നിങ്ങൾ ആൻസർ ചെയ്തു എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? എല്ലാ ക്വസ്റ്റ്യനകത്തും നമ്മൾ ഫെമിലിയർ അല്ലാത്ത കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണുന്നുണ്ട് ഇല്ലേ. അതൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ഈ പഴയ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ സഹായിക്കും. നമുക്ക് എല്ലാം കറക്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു റേഞ്ച് വരുന്നത്, ഒരു 30 റേഞ്ച് നമ്മൾ എവിടെ പിടിക്കണം? നമ്മൾ സൈക്കോളജിയിൽ പിടിക്കണം. അതാവണം നമ്മുടെ ലക്ഷ്യം കേട്ടോ. 30 സൈക്കോളജിയിലും പിടിച്ച്, പെഡഗോഗിയിൽ ഒരു 20 പിടിച്ച്, ബാക്കി നമ്മുടെ മെയിൻ 10 മാർക്ക് എന്തായാലും ആ ഒരു പാസ്സേജ് ചെയ്ത് നമുക്ക് ഉറപ്പായിട്ട് കിട്ടണം. അത് കിട്ടും. പിന്നെ ബാക്കി വരുന്നത് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല. പിന്നെ നമ്മുടെ സബ്ജക്റ്റ് ഏരിയയിൽ നിന്ന് നമുക്ക് കയറി വരാൻ പറ്റണം. 50 മാർക്കിൻ്റെ ക്വസ്റ്റ്യനകത്ത് നിന്ന് നമുക്കൊരു 30 മാർക്ക് ഷുവറായിട്ട് കിട്ടണം. അപ്പോൾ സൈക്കോളജിയുടെ 30 എന്ത്, സബ്ജക്റ്റിൻ്റെ 30, പിന്നെ എന്ത് വരുന്നു, നമ്മുടെ ഇംഗ്ലീഷിൻ്റെ മതിൽ 30 ഉള്ളതിൽ 10 മാർക്ക് ഉറപ്പായിട്ടും കിട്ടും. ഒരു 5 മാർക്ക് കൂടി എങ്ങനെയെങ്കിലും അതിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റണം. പെഡഗോഗിയിൽ നിന്ന് ഒരു 20 മാർക്ക് വേണം. അതെല്ലാം കൂടി കൂട്ടി നമുക്ക് എന്തിൽ കയറി പോകണം? 95 മാർക്കിൽ മുകളിൽ കയറി നിൽക്കണം വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ അതിന് വേണ്ടുന്ന പ്രാക്ടീസൊക്കെ ചെയ്യുന്നത്. ഒരു 30 മാർക്ക് സൈക്കോളജിയിൽ നേടാൻ പറ്റിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. ആ ഒരു ഏരിയ നമ്മളിനി ഓർക്കേ വേണ്ട. നമ്മുടെ സബ്ജക്റ്റ് ഏരിയ നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റും. GK ഒക്കെ നമ്മൾ വായിക്കുന്നത് കൊണ്ടും, പിന്നെ നമ്മുടെ എന്താണ് ടെക്സ്റ്റ് വായിക്കുക, അത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എല്ലായിടത്തും നമുക്കൊരിക്കലും നമുക്ക് KTET സബ്ജക്റ്റ് കിട്ടില്ല. SS-കാർക്ക് ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഞാൻ നോട്ട്സും കാര്യങ്ങളും ഒക്കെ ഞാൻ വീഡിയോസ് ആയിട്ട് ചെയ്യാം. ഇപ്പോൾ കുറേ സൈക്കോളജി ക്വസ്റ്റ്യൻസ് ഒരുവിധം കയ്യിലാക്കി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നോക്കുന്നത് സോഷ്യൽ സയൻസ് തന്നെ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട. അതിൻ്റെ കൂടെ തന്നെ സൈക്കോളജിയും പെഡഗോഗിയും ഒക്കെ ഞാൻ തരും, ക്ലാസ് ഇടും. അപ്പോൾ നിങ്ങളിവിടെ ചെയ്യേണ്ടത് മാക്സിമം സൈക്കോളജി ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത്, നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളിപ്പോൾ ഒരു തവണ കണ്ട് കളയരുത്, വീണ്ടും വീണ്ടും ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞ ഉടനെ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടി നമ്മുടെ മനസ്സിൽ നിൽക്കും, ഇന്ന കാര്യങ്ങളാണെന്ന്. അതൊരു 10